എഡ്യൂക്കേഷൻ വാർത്താ പരമ്പര തുടരുന്നു. ജില്ലയിലെ സ്കൂളുകൾ പരിധിക്ക് പുറത്ത്. ഇടുക്കിയിൽ സ്കൂൾ തുറക്കുമ്പോൾ വാഹന സൗകര്യങ്ങൾ വൻ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന വിലയിരുത്തൽ. സ്കൂൾ ബസ്സുകളിലും കുട്ടികൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളിലും ഒരു സീറ്റിൽ ഒരു വിദ്യാർത്ഥി മാത്രമേ ഇരിക്കുവാൻ പാടുള്ളൂവെന്ന സർക്കാർ നിർദ്ദേശമാണ് പ്രതിസന്ധിക്ക് പ്രധാനമായും വഴിവെക്കുന്നത്. ആവശ്യത്തിന് സ്കൂൾ ബസ്സുകൾ മറ്റ് യാത്രാ സൗകര്യങ്ങളോ ഇല്ലാത്ത മലയോര മേഖലയിലെ സ്കൂളുകൾക്കും വിദ്യാർത്ഥികൾക്കുമാണ് ഈ നിർദ്ദേശം തിരിച്ചടിയായി മാറുക. സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ നിർദ്ദേശം വലിയ പ്രതിസന്ധിയാവും സമ്മാനിക്കുക. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട അന്തിമ മാർഗനിർദ്ദേശം പുറത്തിറങ്ങുന്നതിന് മുന്നോടിയായി ഗവൺമെന്റ് പുറപ്പെടുവിച്ച പ്രാഥമിക നിർദ്ദേശങ്ങൾക്കകത്താണ് കുട്ടികളുടെ യാത്രാ സൗകര്യത്തെപ്പറ്റി പരാമർശമുള്ളത്. വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ ഒരു സീറ്റിൽ ഒരു വിദ്യാർത്ഥി മാത്രമേ ഇരിക്കുവാൻ പാടുള്ളൂ എന്നാണ് നിർദ്ദേശം. ഇത് ഇടുക്കിയുടെ ഹൈറേഞ്ച് മേഖലയിൽ എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് കണ്ടറിയണം. ആവശ്യത്തിന് സ്കൂൾ ബസ്സുകൾ മിക്ക സ്കൂളുകളിലുമില്ല. സ്വകാര്യ വാഹനങ്ങളായ ഓട്ടോ, ജീപ്പ്, ബസ് മുതലായവയെ ആശ്രയിച്ചാണ് ഭൂരിഭാഗം കുട്ടികളും പഠിക്കുവാനെത്തുന്നത്. എന്നാൽ ഇത്തരം വാഹനങ്ങളിലും ഇതേ നിർദ്ദേശം നടപ്പിലാക്കിയാൽ ഇത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് കണ്ടറിയണം. നിലവിൽ എല്ലാ സ്കൂളുകൾക്കും ആവശ്യാനുസരണമുള്ള ബസ്സുകൾ ഇല്ല എന്നുള്ളത് ഒരു പരിമിതിയാണ്. കുട്ടികളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് സ്കൂൾ വാഹനങ്ങൾ ഇപ്പോൾ മിക്ക സ്കൂളുകളിലും ഇല്ല. അതുപോലെ തന്നെ പുതിയ ഉത്തരവ് പ്രകാരം അല്ലെങ്കിൽ പുതിയ തീരുമാന പ്രകാരം സ്കൂൾ ബസ്സുകളിൽ ഒരു സീറ്റിൽ ഒരു കുട്ടിയെ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന തീരുമാനവും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ ബസ്സുകൾക്ക് അനവധി ട്രിപ്പുകൾ കൂടുതലായിട്ട് ഓടേണ്ടി വരും. അതുപോലെ തന്നെ വളരെ നേരത്തെ ട്രിപ്പുകൾ ആരംഭിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അത് PTA-ക്കൊക്കെ അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണ്. മറ്റ് സ്വകാര്യ വാഹനങ്ങളെ ഉപയോഗിക്കുന്ന കുട്ടികളും ജീപ്പ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വരുന്ന ധാരാളം കുട്ടികളും അത്തരം വാഹനങ്ങളിലും ഈ നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ കുട്ടികളുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ കൂലി കൂടുതലായിട്ട് കൊടുക്കേണ്ടതായ ഒരു സാഹചര്യം രക്ഷിതാക്കൾക്കും ഉണ്ടാകും. അതും രക്ഷിതാക്കള് ഒരു ആശങ്കയായിട്ട് പറയുന്നുണ്ട്. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്കകൾ അധികൃതരെ അറിയിച്ചു കഴിഞ്ഞു. സ്കൂളുകളിലെ സ്വകാര്യ സ്കൂളുകളടക്കം സർക്കാർ സ്കൂളുകളിലെല്ലാം ബസ്സിന്റെ അവസ്ഥ, ബസ് സർവീസിന്റെ ഒരു അവസ്ഥ വളരെ പരിതാപകരമായ ഒരു സ്ഥിതിയിലാണ്. 16 മാസമായി കട്ടപ്പുറത്തിരിക്കുന്ന വാഹനങ്ങളൊന്നും ഇപ്പോൾ ഓടുന്ന ഒരു സ്ഥിതി അല്ലുള്ളത്. അതിൻ്റെ ഇൻഷുറൻസ് അടക്കം, അതിൻ്റെ ഫിറ്റ്നസ് അടക്കമുള്ള പല പ്രശ്നങ്ങളുണ്ട്. ആ കാര്യങ്ങളിലെല്ലാം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഗവൺമെൻറ് ഈ വിഷയങ്ങളിലെല്ലാം തുടർന്ന് വരുന്ന കടുത്ത നിയന്ത്രണങ്ങളിൽ അല്പം ഇളവ് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സ്കൂൾ തുറക്കുമ്പോൾ യാത്രാ സൗകര്യത്തിനുള്ള ഈ നിർദ്ദേശം കർശനമായി പാലിക്കപ്പെട്ടാൽ ഹൈറേഞ്ചിലെ ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും പഠനം തടസ്സമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.